ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രിഗണോമെട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ആംഗിൾ എന്താണെന്നും ആംഗിളിൻ്റെ മെഷറിംഗ് സിസ്റ്റംസും അതുപോലെ തന്നെ ആംഗിളിൻ്റെ കുറച്ച് ഫങ്ഷൻസ്, സർക്കുലർ ഫങ്ഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് ആൻ ആംഗിളും ആണ് ഡിഫൈൻ ചെയ്തത്. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മൾ ഈ ആംഗിൾസിൻ്റെ, ഈ സർക്കുലർ ഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ്, അത് അതിൻ്റെ സൈൻ എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ASTC എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയെ നമ്മൾ പറഞ്ഞായിരുന്നു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും അതുപോലെ തന്നെ സർട്ടൺ ആംഗിൾസിൻ്റെ ഈ സർക്കുലർ ഫങ്ഷൻ വാല്യൂസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് ഫോർ ദി ആംഗിൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എക്സെട്ര, ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ, ഇഫ് തീറ്റ ഇസ് ദി ആംഗിൾ AOP വിത്ത് OA ഇനീഷ്യൽ റേ ആൻഡ് OP ദ ടെർമിനൽ റേ with the vertex O, then A can be taken as any point on the initial ray, P can be taken as any point on the terminal ray. നമ്മൾ പറഞ്ഞു ഏത് പോയിന്റ് എടുത്താലും ആംഗിളിൽ വ്യത്യാസം വരില്ല. A എന്ന് പറയുന്നതും P എന്ന് പറയുന്നതും ആ റേയിൽ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം, ദ ആംഗിൾ റിമെയിൻസ് ദ സെയിം. ഇനി അങ്ങനെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യണം, തീറ്റ ഈക്വൽ ടു ആംഗിൾ AOP. അപ്പോൾ നമ്മൾ P എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് എടുത്തു, P ഈസ് ഈക്വൽ ടു XY, ടെർമിനൽ റേയിലെ ഒരു പോയിന്റ്. ആൻഡ് ഇഫ് യു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം P ടു ദി ഇനീഷ്യൽ റേ OA, ലെറ്റ് ദ പെർപെൻഡിക്കുലർ മീറ്റ്സ് ദി ray at the point M, then you can see a right angled triangle OPM with a right angle at the point at angle PMO or OMP is a right angle. Okay, so you can see a right angled triangle here. A right angled triangle inde ബേസ് അല്ലെങ്കിൽ ഒരു സൈഡ് എക്സ് ആണ്, മറ്റൊരു സൈഡ് വൈ ആണ്, ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ഇസ് ആർ. ഓക്കെ, സോ ആംഗിൾ AOP ഇസ് സെയിം ആസ് ആംഗിൾ MOP വിച്ച് ഇസ് ടേക്കൺ ആസ് അവർ ആംഗിൾ തീറ്റ. ദെൻ ഇൻ ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, ഇൻ ദി റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ MOP ബൈ പൈതഗോറസ് ലോ ഐ ക്യാൻ സേ ദാറ്റ് X²+Y² ഇസ് ഈക്വൽ ടു ഹൈപ്പറ്റന്യൂസ് സ്ക്വയർ ജസ്റ്റ് R² ഓക്കെ. ആൻഡ് സോ ദിസ് ഇസ് ബൈ Pythagoras law. Now, if you consider this identity, X²+Y² is equal to R², if you divide this equation throughout by R², if you divide this equation throughout by R², we will get X²/R²+Y²/R² is equal to 1. By the definition of circular functions, sin theta is y/r and cos theta is x/r if theta is the angle with the point P is equal to xy being a point on the terminal ray of the angle. Okay, then this x/r is cos theta and y/r is sin theta. So this is nothing but X²+Y²² equals 1. So by our definition of sin theta and cos theta,
This is cos theta, cos theta square. Cos theta square is usually denoted by cos square theta എന്നാണ് എഴുതുന്നത് അല്ലേ ലോഗിനും കോസിനും സൈൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ അങ്ങനെ എഴുതുക സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് തീറ്റ സ്ക്വയർ അല്ല പിന്നെയോ സൈൻ തീറ്റയുടെ സ്ക്വയറിനെയാണ് ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നത് ഓക്കെ പക്ഷേ സൈൻ തീറ്റ സ്ക്വയർ ഇസ് നോട്ട് ദിസ് ഇറ്റ് ഇസ് ദി സൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ സ്ക്വയർ ഓക്കെ നൗ സൈൻ സ്ക്വയർ തീറ്റ ദിസ് ഇസ് കോസ് സ്ക്വയർ തീറ്റ ആൻഡ് ദിസ് ഇസ് വൈ ബൈ ആർ സൈൻ തീറ്റ സോ ദിസ് ഇസ് ദ സ്ക്വയർ ഓഫ് സൈൻ തീറ്റ വിച്ച് ഇസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു വൺ സോ വി ക്യാൻ ടേക്ക് ദിസ് ആസ് എൻ ഐഡൻറ്റിറ്റി ദിസ് ഇസ് ദ ഫസ്റ്റ് ഐഡൻറ്റിറ്റി വി ഹാവ് ടു സ്റ്റഡി ഇറ്റ് ഇസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ദിസ് ഇസ് ട്രൂ ഫോർ എനി ആംഗിൾ തീറ്റ ഏത് ആംഗിൾ തീറ്റ എടുത്താലും ഞാനിപ്പോൾ എടുത്തിരിക്കണ വരച്ചിരിക്കുന്നത് തീറ്റ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആംഗിളായിട്ട് എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പി എന്നുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നേ ഇത് ഇങ്ങനെ തന്നെ വരണമെന്നില്ല ഏത് ക്വാഡ്രന്റ് ഏത് വാല്യൂ ഓഫ് തീറ്റ ആണെങ്കിലും യു ക്യാൻ പ്രൂവ് ദാറ്റ് ഏത് തീറ്റയുടെ വാല്യൂ 90 degrees ചെറുതാവണമെന്നില്ല ഏത് വാല്യൂ ഓഫ് തീറ്റയ്ക്കും വി ക്യാൻ പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ഇനി ഇതേ ഇക്വേഷൻ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ തന്നെ ഇഫ് യു ആർ ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ എക്സ് സ്ക്വയർ വാട്ട് വിൽ യു ഗെറ്റ് നൗ ദ സെയിം ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ആർ സ്ക്വയർ സോറി നോട്ട് വൺ ആർ സ്ക്വയർ ഇഫ് യു ഡിവൈഡ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ എക്സ് സ്ക്വയർ വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വിച്ച് ഇസ് വൺ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഓക്കെ സോ ദാറ്റ് ഇസ് വൺ പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഓക്കെ എക്സ് ബൈ ആർ എന്താണ് കോസ് തീറ്റ ആണ് എക്സ് ബൈ ആർ അപ്പൊ ആർ ബൈ എക്സ് എന്താണ് ഇതിന്റെ റെസിപ്രോക്കൽ സീക് തീറ്റ ഇസ് ആർ ബൈ എക്സ് അതുപോലെ സൈൻ തീറ്റ വൈ ബൈ ആറും കോസ് തീറ്റ എക്സ് ബൈ ആറും ആണ് സോ ടാൻ തീറ്റ എന്തായിരിക്കും വൈ ബൈ ആർ ഡിവൈഡഡ് ബൈ എക്സ് ബൈ ആർ വിച്ച് ഇസ് വൈ ബൈ എക്സ് ആയിരിക്കും സോ ഇപ്പൊ ഈ വൈ ബൈ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ടാൻ തീറ്റ ആൻഡ് ആർ ബൈ എക്സ് ഇസ് നത്തിങ് ബട്ട് സീക് തീറ്റ സോ ദിസ് ഇസ് നത്തിങ് ബട്ട് വൺ പ്ലസ് ദിസ് ഇസ് ടാൻ തീറ്റ സ്ക്വയർ പ്ലസ് ദിസ് ഇസ് സീക് തീറ്റ സ്ക്വയർ ദാറ്റ് ഇസ് വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ ഓർ ഐ ക്യാൻ സേ ഇതൊരു സൈഡിലേക്ക് എടുത്താൽ ഐ ക്യാൻ റൈറ്റ് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ദിസ് ഇസ് ദ സെക്കൻഡ് ഐഡൻറ്റിറ്റി സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ഓക്കെ ഇതാണ് രണ്ടാമത്തെ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഇനി വീണ്ടും ഇതേ ഇക്വേഷൻ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള അതേ ഇക്വേഷൻ തന്നെ നമ്മൾ വൈ സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇഫ് യു ഡിവൈഡ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ വൈ സ്ക്വയർ വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ വൈ സ്ക്വയർ സിൻസ് വൈ ബൈ എക്സ് ഇസ് ടാൻ തീറ്റ ദിസ് ഇസ് എക്സ് ബൈ വൈ വിച്ച് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റ ദാറ്റ് ഇസ് കോസ് കോട്ട് തീറ്റ കോട്ടാൻജൻറ്റ് വൈ ബൈ ആർ സൈൻ തീറ്റ സോ ആർ ബൈ വൈ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ വിച്ച് ഇസ് കൊസീക് തീറ്റ സോ ദിസ് ഇസ് കോട്ട് തീറ്റ ആൻഡ് ആർ ബൈ വൈ ഇസ് കൊസീക് തീറ്റ കൊസീക് തീറ്റ കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഡിനോട്ടഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ സോ ദിസ് ഇസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ വണ്ണിനെ ഒരു സൈഡിൽ നിർത്തിയാൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ്
cot square theta is equal to 1. This is the another trigonometric identity. Third identity, cosec square theta minus cot square theta is equal to 1. ഇപ്പൊ ഈ മൂന്ന് ഐഡന്റിറ്റീസ് നമ്മൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ച മൂന്ന് ഐഡന്റിറ്റീസ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ, കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ. ഈ മൂന്ന് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസ് ഓഫ് സെർട്ടൺ ആംഗിൾസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ആംഗിൾ എ ഒ പി എന്നുള്ളതാണ് ആംഗിൾ തീറ്റ എങ്കിൽ ഇനീഷ്യൽ റേ ഒ എ, അതിലേതെങ്കിലും ഒരു പോയിന്റ് വേണമെങ്കിൽ ആവാം എ, അത് ലെങ്ത് വിഷയമല്ല. പി എന്നുള്ളത് ടെർമിനൽ റേയിലെ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം പി. അപ്പോൾ പിന്റെ ഇഫ് ഒ ഇസ് അറ്റ് ഒറിജിൻ ആൻഡ് ഒ എ ഇസ് അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ഇഫ് എക്സ് ഹാസ് ഇഫ് എക്സ് വൈ ദ പെയർ എക്സ് വൈ ഓർഡർഡ് പെയർ എക്സ് വൈ ഇസ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി ഓൺ ദി ടെർമിനൽ റേ ഓഫ് ദി ആംഗിൾ തീറ്റ. Then our trigonometric functions are defined in terms of these coordinates of P. Sin theta is equal to y by r. Cos theta is equal to x by r. Tan theta is the ratio of sin theta and cos theta. And the other trigonometric functions are the reciprocals. Cosec theta is 1 by sin theta. Sec theta is 1 by cos theta and cot theta is 1 by tan theta. ഇങ്ങനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തത്. അത് ഈ പോയിന്റ് പി എന്നുള്ളത് ഏത് ക്വാഡ്രന്റിൽ വരുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ വാല്യൂസ് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആവാം, അത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സീറോ ഡിഗ്രി അല്ലെങ്കിൽ സീറോ റേഡിയൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വാല്യൂസ് ഓഫ് സീറോ ഡിഗ്രി. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഡിഗ്രി അല്ലെങ്കിൽ സീറോ റേഡിയൻസ്. റേഡിയൻസിലും സീറോ എന്ന് പറയുമ്പോൾ റേഡിയൻസും സീറോ തന്നെയാണ്. അപ്പോൾ ആംഗിൾ എ ഒ പിയിൽ ഈ ആംഗിൾ സീറോ ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ അല്ലെ റിക്വയർഡ് ഫോർ ദി ഇനീഷ്യൽ റേ ഒ എ ടു കോയിൻസൈഡ് വിത്ത് ദ പൊസിഷൻ ഓഫ് ദി ടെർമിനൽ റേ ഒ പി ഇസ് സീറോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഇല്ല, റൊട്ടേറ്റ് ചെയ്യണ്ട. അതായത് ഒ എയും ഒ പിയും ഒരേ ലൈനിലാണെങ്കിലാണ് ഒ എ ഒ പിയും കോയിൻസൈഡ് ചെയ്യാനായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. സീറോ ആണെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും കോയിൻസൈഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ആംഗിൾ മീൻസ് നമ്മുടെ ഒയും എയും പി ഒക്കെ എവിടെ വരും? ഒ ഇസ് അറ്റ് ദി ഒറിജിൻ, എ ഇസ് ഓൺ ദി ഇനീഷ്യൽ റേ ദാറ്റ് ഇസ് അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് and p is again op coincides with alle op and oa lies on the same straight line, so theta is equal to 0 means p again it's on the same initial ray oa. appo oa thanne ivideyo ivideyokke aitana p varu, so p is again a point on the positive x axis. So, if P is a point on the positive x-axis, അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പറയാം. എന്താണ് എക്സ് കോർഡിനേറ്റ്? എന്ത് വേണമെങ്കിലും ആവാം, P ലെങ്ത് ആണ് എക്സ് കോർഡിനേറ്റ്, അത് നമുക്ക് ഇവിടെ ആവാം, ചിലപ്പോൾ ഇവിടെ ആവാം, എത്ര ദൂരത്ത് വേണമെങ്കിലും ആവാം. പക്ഷേ സിൻസ് ഇറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദി പോസിറ്റീവ് എക്സ് ആക്സിസ് ഐ ക്യാൻ സേ ദാറ്റ് എക്സ് ആക്സിസിലെ പോയിന്റ്സിനൊക്കെ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും, വൈ വിൽ ബി ഈക്വൽ ടു സീറോ. സോ ഹിയർ ഐ ക്യാൻ സേ പി
Here, P is a point on positive x-axis. Positive x-axis. So that adinte coordinates, right? P is equal to xy, y coordinate will be 0. So when you find the circular function values, sin theta nanna sin 0 is equal to endana p ide y coordinate by r alle ippo ivada r um kuda venengil ezhudam x endu venengil avam I can write r is equal to root of x square plus y square is equal to root of x square plus 0 square that means root of x square which is equal to x itself. So, r is equal to x. R is same as x and y is equal to 0. So, I can write y is 0, r is x. So, this is equal to 0. Sin 0 is 0. And cos 0 is x by r. Here, x can take any value. R is equal to x. So, we will get x by x which is 1. And സൈൻ സീറോയും കോസ് സീറോയും അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആംഗിൾസും ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സൈൻ സീറോ ബൈ കോസ് സീറോ ദാറ്റ് ഇസ് സീറോ ബൈ വൺ വിച്ച് ഇസ് സീറോ. ഇനി ഇതിൻ്റെ ഈ മൂന്ന് ആംഗിൾസിൻ്റെയും മീൻസ് ഫംഗ്ഷൻ വാല്യൂസിൻ്റെയും റെസിപ്രോക്കൽസ് എടുത്താൽ നമുക്ക് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസും കൂടെ കണ്ടുപിടിക്കാം. അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കൽ ആണ്. സോ കൊസീക്ക് സീറോ, കൊസീക്ക് സീറോ ഇസ് വൺ ബൈ സൈൻ സീറോ. സൈൻ സീറോ സീറോ, സോ വൺ ബൈ സൈൻ സീറോ മീൻസ് വൺ ബൈ സീറോ ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. ഓക്കെ, ആൻഡ് സീക്ക് സീറോ ഇസ് വൺ ബൈ കോസ് സീറോ. കോസ് സീറോ ഇസ് വൺ, സോ ദിസ് ഇസ് വൺ. Cot 0 is 1 by tan 0. Tan 0 is 0. So, 1 by 0 is infinity. So, these are the other values of the angle 0. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എപ്പോഴും സൈനും കോസും മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കിയുള്ള എല്ലാം ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് എഴുതാൻ പറ്റുന്നത് കൊണ്ട് ടാനും കൊസീക്കും സീക്കും കൊട്ടൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. സൈനും കോസിൻ്റെയും വാല്യൂസ് ഓർത്തിരിക്കാം. സൈൻ 0 ഇസ് 0, കോസ് 0 ഇസ് 1. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 0 ഡിഗ്രീൻ്റെ സർക്കുലർ ഫംഗ്ഷൻസ് പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ടേക്ക് ദി ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 2 റേഡിയൻസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സർക്കുലർ ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് ഡിനോട്ട് ചെയ്യാം. അതായത് റൈറ്റ് ആംഗിൾ ആണ് അല്ലേ, തീറ്റ ഇസ് പൈ ബൈ 2 റേഡിയൻസ് അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് യു ടേക്ക് initial ray along the positive x-axis, this is origin O, theta is equal to angle AOP where A is along the positive x-axis, so somewhere here, and since theta is a right angle, P is along the positive y-axis. അപ്പൊ ഈ y-axisിലെ ഏതോ ഒരു പോയിന്റ് ആണ് P. എവിടെയെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം പി എന്നുള്ളത്. പൊസിഷൻ എവിടെയാണെന്നുള്ളതിന് പ്രശ്നമില്ല, ഏതെടുത്താലും ആംഗിള് സെയിം തന്നെയായിരിക്കും. പോയിന്റ് ഇനീഷ്യൽ റേയിൽ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് വൈ ആക്സിസിലെ ഒരു പോയിന്റ് എടുത്തു. വൈ ആക്സിസിലെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ എക്സ് കോർഡിനേറ്റ് 0 ആണെന്ന് പറയാൻ പറ്റും. വൈ കോർഡിനേറ്റ് പറയാൻ പറ്റത്തില്ല, വൈ കോർഡിനേറ്റ് ഈ ലെങ്ത് ആണ് വരിക. അത് നമ്മൾ എവിടെ വേണമെങ്കിലും ഈ പോയിന്റ് എടുക്കാം. അപ്പോൾ അത് ഏത് വേണമെങ്കിലും ആവാം, ബട്ട് എക്സ് കോർഡിനേറ്റ് വിൽ ബി 0 സിൻസ് ഇറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്. ഓക്കെ, സോ ഐ ക്യാൻ സേ ദെൻ ദി ഇനി ടെർമിനൽ പോയിന്റ് പി ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇംപ്ലൈസ് എക്സ് 0. ദെൻ ഇഫ് എക്സ് 0 അവർ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് ടി ഫ്രം ഒറിജിൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ വി വിൽ ഗെറ്റ് എക്സ് 0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ സ്ക്വയർ വിച്ച് ഇസ് വൈ. സോ ആർ ഇസ് സെയിം ആസ് വൈ. സോ ഇൻ ദിസ് കേസ് അവർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഏതാണ് ആംഗിൾ 90, സൈൻ 90 ഡിഗ്രി, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ ആർ. സോ ഹിയർ വൈ ഇസ്
can be arbitrary, but r is same as y. R is equal to y nu varnittund. So y by y is equal to 1. So sin 90 degree allengil sin pi by 2 radians is equal to 1. Sin 90 is 1. cos 90 degree is x by r. Since x is 0, we will get 0. So sin 90 is 1, cos 90 is 0. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറയാം. ഇതിൻ്റെ റെസിപ്രോക്കൽ സോറി റേഷ്യോ ആണ് ടാൻ. സോ ടാൻ 90 ഇസ് സൈൻ ബൈ കോസ് 1/0, വിച്ച് ഇസ് ഇൻഫിനിറ്റി. ബാക്കിയുള്ളതൊക്കെ കൊസീക്ക് ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് സൈൻ, വിച്ച് ഇസ് 1/1, വിച്ച് ഇസ് 1. സീക്ക് 90 ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് കോസ് 90, വിച്ച് ഇസ് 1/0. That is infinity. And tan alla cotangent, cot 90 is the reciprocal of tan 90, 1/∞. 1/∞ is 0. ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിലുള്ളവർക്ക് എനിക്ക് അറിയില്ല, കൊമേഴ്സുകാർക്കും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കൊക്കെ ചിലപ്പോൾ ഈ 1/0 എന്നും 1/∞ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി 0 എന്ന് പറയുന്നത് കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻഡ് അല്ല. ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റഡ് അഡീഷനെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആക്ച്വലി അഡീഷൻ തന്നെയാണ്. അഡീഷൻ ബൈ ദി അഡിറ്റീവ് ഇൻവേഴ്സിനെയാണ് എ മൈനസ് ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനോട് ബിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എലമെന്റ് ആഡ് ചെയ്യുന്നതിനെയാണ്. അതുപോലെ ഡിവിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞ നമ്പറിനോട് ബിയുടെ റെസിപ്രോക്കൽ 1/b എന്നുള്ള റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 0 എന്ന് പറഞ്ഞ നമ്പറിന് റെസിപ്രോക്കൽ റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ട് 0 റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോൺ സീറോ എലമെന്റ്സിന് മാത്രമേ റിയൽ നമ്പർ സിസ്റ്റം ആസ് എ ഗ്രൂപ്പ് അണ്ടർ അല്ലെങ്കിൽ ആസ് എ ഫീൽഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സീറോ എലമെന്റ്സിനാണ് റെസിപ്രോക്കൽ ഉള്ളത്. അപ്പൊ 0 ഉണ്ട് നമുക്ക് 0 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇല്ലാത്തതുകൊണ്ട് 0 ഉണ്ട്. ഡിവിഷൻ ഡിഫൈൻഡ് അല്ല ഇൻ ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പൊ പിന്നെ 1/0 അല്ലെങ്കിൽ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വി ഡിഫൈൻ ഇറ്റ് ആസ് എ ലിമിറ്റ്. ഓക്കെ, അതായത് 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആസ് എക്സ് ടെൻസ് ടു 0 എന്ത് കിട്ടുമോ ആ ലിമിറ്റ് എന്ത് കിട്ടുമോ അതിനെയാണ് നമ്മൾ 1/0 എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 1 കൂടിക്കൂടി പോവുകയാണെങ്കിൽ 1/xന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ എക്സ് 1 കൊടുക്കുമ്പോൾ 1/x 1 തന്നെ, എക്സ് 2 കൊടുക്കുകയാണെങ്കിൽ 1/2 എന്നും എക്സ് 3 കൊടുക്കുകയാണെങ്കിൽ 1/3, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/x നമ്മൾ നോക്കിയറിയാം അത് 0 പോകും. അപ്പോൾ വീണ്ടും വലുതായിട്ട് പോകുമ്പോൾ ഇത് കുറഞ്ഞു 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 വരും, പക്ഷെ എല്ലാം പോസിറ്റീവ് തന്നെയായിരിക്കും. ഈ വാല്യൂസ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയറിയാം. ഇതിപ്പോൾ 0 ഇത് 1 ആണെങ്കിൽ ഈ ഞാൻ എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും 0 1 ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണ്. ആദ്യം 1 പറഞ്ഞു, പിന്നെ 1/2 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, f(2) ഇസ് 1/2, f(3) ഇസ് 1/3. സോ 1/2, 1/3, 1/4, 1/5, ഇതിങ്ങനെ അടുത്ത് 0 അടുത്തടുത്തടുത്ത് വരും. 1 ചെറുതായിട്ടാണ് വരുന്നത്, പക്ഷെ ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞ് 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 0 പോകും. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇസ്, 1/x എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും 1/x 0 പോകും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x 0 എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ 1/∞ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. സോ 1/∞, വിച്ച് ഇസ് ആക്ച്വലി ദ ലിമിറ്റ് ഓഫ് 1/x ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ഇറ്റ് ഇസ് 0. വേറാസ് ഈ എക്സ് 0 പോവാണെങ്കിൽ കുറച്ച് ചെറുതാക്കിയാണെന്ന് വിചാരിക്കും ഈ എക്സ്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നതോറും എക്സ് 1/x
സീറോയിലേക്കാണ് പോവുക. അതേസമയം എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ, സേ ഞാൻ വണ്ണിനേക്കാൾ ചെറിയ നമ്പേഴ്സാണ് എടുക്കണമെങ്കിൽ, വൺ ബൈ ടു എടുത്താൽ വൺ ബൈ എക്സ് എന്ത് വരും? എക്സ് വൺ ബൈ ടു കൊടുത്താൽ വൺ ബൈ വൺ ബൈ ടു ടു വരും. എക്സ് കുറച്ചും കൂടി ചെറിയ നമ്പേഴ്സ് വൺ ബൈ ത്രീ കൊടുത്താലോ, എക്സ് വൺ ബൈ ത്രീ കൊടുത്താൽ വൺ ബൈ എക്സ് വൺ ബൈ വൺ ബൈ ത്രീ ത്രീ വരും. അങ്ങനെ എക്സ് സീറോയിലേക്ക് അടുത്തടുത്ത് പോകും തോറും വൺ ബൈ എക്സിൻ്റെ വാല്യൂ വലുതായി 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 വരും. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് 1 by 0, which is defined as the limit of x tends to 0, 1 by x, and as x tends to 0, as x tends to 0, 1 by x will tend to infinity, so that this is infinity. This is, namala ezhuda infinity. Infinity ennu parayunnathu oru real number alla, it is not a number, it is just a symbol to denote it. എന്താ പറയുക, ഇറ്റ് ക്യാൻ ബി ആർബിറ്ററലി ലാർജ്. അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു ഇൻ ദ ലിമിറ്റിംഗ് കേസ്. ഡൈവേർജസ് ടു ഇൻഫിനിറ്റി, അൺബൗണ്ടഡ് എബവ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിമ്പൽ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് വൺ ബൈ സീറോ എന്നുള്ളടുത്ത് ഇൻഫിനിറ്റി എന്നും വൺ ബൈ ഇൻഫിനിറ്റി എന്ന് വന്നപ്പോൾ സീറോ എന്നും എഴുതിയത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് സർക്കുലർ ഫങ്ഷൻസ് ഓഫ് ദി ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 45 degrees നോക്കാം. അതായത് പൈ ബൈ ഫോർ റേഡിയൻസ് നോക്കാം. സോ 45 degrees എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇത് എക്സ് ആക്സസും വൈ ആക്സസും ആണെങ്കിൽ, ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ, ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ. ആ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 degrees അല്ലെങ്കിൽ പൈ ബൈ ടു റേഡിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൃത്യം പകുതി ആംഗിളാണ് 45 degrees അല്ലെങ്കിൽ പൈ ബൈ ഫോർ റേഡിയൻസ് എന്ന് പറയുന്നത്. 45 degrees അല്ലെങ്കിൽ അതാണ് നമ്മുടെ തീറ്റ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ റേ ഒ എ ആണെന്ന് വിചാരിക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ പി ഇസ് ഈക്വൽ ടു 45 degrees അല്ലെങ്കിൽ പൈ ബൈ ഫോർ റേഡിയൻസ് ആണെന്ന് വിചാരിക്കാം. സോ ടേക്ക് എ പോയിന്റ് എ ഓൺ ദി ഇനീഷ്യൽ റേ. അസ്യൂം ദാറ്റ് ഇനീഷ്യൽ റേ ഈസ് ഓൺ ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ റേയിലെ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞിട്ടെടുത്തു. സേ പി ബി ദ പോയിന്റ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് ഇനീഷ്യൽ റേയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ, സപ്പോസ് അതിനെ ഞാൻ എം എന്ന് വിളിക്കുകയാണെങ്കിൽ, ഈ പോയിന്റിന് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറിനെ എം എന്ന് വിളിക്കുവാണെങ്കിൽ, യു ക്യാൻ സി ദ ട്രയാങ്കിൾ പി ഒ പി ഒ എം. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്, ഇഫ് ദിസ് ഇസ് 90 degrees ആൻഡ് ഇഫ് ദിസ് ഇസ് 45 degrees, ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 180 - 90 - 45, ദാറ്റ് ഇസ് 45 degrees. ബിക്കോസ് നമുക്കറിയാം ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇന്നർ ആംഗിൾസിൻ്റെ സം 180 degrees ആയിരിക്കണം. അപ്പോൾ അത് 45 degrees ആയിരിക്കും. അപ്പോൾ അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും അല്ലേ. ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സ് വൈ എന്നാണ് പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് എടുത്തിരിക്കുന്നത്. അതായത് ഇത് എക്സും ഇത് വൈയും ആണ്. സോ ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ ദിസ് വൈ വിൽ ബി ഈക്വൽ ടു എക്സ്. ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ആർ എന്ന് പറയുന്നത് ബൈ പൈതഗോറസിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് റൂട്ട് ടു ടൈംസ് എക്സ്. ഓക്കെ, ദെൻ വി ക്യാൻ റൈറ്റ് ദി സർക്കുലർ ഫങ്ഷൻ സൈൻ തീറ്റ. സൈൻ ഓഫ് 45 degrees ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ. വോട്ട് ഇസ് വൈ ഹിയർ? എക്സ് തന്നെയാണ്. ആർ ഇസ് റൂട്ട് ടു എക്സ്. സോ വി വിൽ ഗെറ്റ് 1/√2. കോസ് 45 degrees ഇസ് എക്സ് ബൈ ആർ. ഹിയർ എക്സ് ആർ ഇസ് റൂട്ട് ടു എക്സ്. സോ വി വിൽ ഗെറ്റ് 1/√2. സോ സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ ബോത്ത് ആർ ദ സെയിം, ബോത്ത് ഈക്വൽ ടു 1/√2. ദെൻ ദ റേഷ്യോ ടാൻ തീറ്റ, ടാൻ 45 degrees, സൈൻ 45 ബൈ കോസ് 45, ദാറ്റ് ഇസ് 1/√2 ഡിവൈഡഡ് ബൈ 1/√2, വിച്ച് ഇസ് 1.
So if you take the reciprocals of these values, we will get the other circular function values also. Cosec is the reciprocal of sine. Sec is the reciprocal of cos. And cot is the reciprocal of tan. So these are the circular function values of the angle theta is equal to 45 degree or pi by 4 radians. ഇനി നമുക്ക് തീറ്റാസ് ഈക്വൽ ടു 30 ഡിഗ്രി ടെ സർക്കുലർ ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം, ഫംഗ്ഷൻ വാല്യൂസ് ഒന്ന് നോക്കാം. 30 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൈറ്റ് ആംഗിളിനെ മൂന്ന് ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഭാഗമാണ് 30 ഡിഗ്രി. ഇപ്പോൾ പൈ ബൈ ടുവിൻ്റെ മൂന്നിലൊന്ന് എന്നുള്ള രീതിയിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പൈ ബൈ 6 റേഡിയൻസ്. ഓക്കെ, so this is 30 degree or pi by 6 radians. Initial ray o a nadu, terminal ray nana o p nadukana p nadukana p nu parayanadu terminal ray le edengil or point eduthu p is equal to xy nu eduthaanal initial ray like ee p il ninnu oru perpendicular varukana. പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് ഇത് 90 ഡിഗ്രിയും ഇത് 30 ഡിഗ്രിയും ആയതുകൊണ്ട് ഇത് ക്ലിയർലി 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതേ 30 ഡിഗ്രി ആംഗിൾ ഞാൻ ഇങ്ങോട്ടും കൂടി എടുത്താൽ, ഇതേ ആംഗിൾ തന്നെ ഞാൻ ഇങ്ങോട്ടും കൂടി എടുത്താൽ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് പെർപെൻഡിക്കുലർ to this so that we will get a triangle with all the three sides equal in length, equilateral triangle nu parayam. The OPBQ nu parayunnathu is an equilateral triangle. Appo idum njan perpendicular extend cheyidekane so that this is also 90 degree. So ഈ 30 ഡിഗ്രി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടും എടുത്തത്. സോ ക്ലിയർലി ഇത് ഇൻ ട്രയാങ്കിൾ ഒ പി ക്യു ദിസ് ഇസ് 60 ഡിഗ്രി, ദിസ് ഇസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം ഞാൻ ഈ ലെങ്ത്തിനെ ഞാൻ യൂഷ്വലി വിളിക്കുന്ന ആർ എന്നാണ്. ഇത് എക്സ്, ഇത് വൈ. ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആർ എന്നാണ് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് ആറായതുകൊണ്ട് ഇതും ആർ തന്നെയായിരിക്കും. ഈ വൈ എന്ന് പറയുന്നത് ആർ ബൈ ടു ആയിരിക്കും. ഈ ലെങ്ത്തും അതേ പകുതി ആർ ബൈ ടു ആയിരിക്കും. സോ വാട്ട് ഇസ് എക്സ്? എക്സ് എന്തായിട്ട് വരും? ബൈ പൈതഗോറസ് ലോ ഹൈപ്പോടെന്യൂസ് ആറും ഇത് ആറും, ഈ സൈഡ് ആർ ബൈ ടു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ ബൈ ടു സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ ഫോർ, അതായത് റൂട്ട് ഓഫ് ത്രീ ബൈ ഫോർ ആർ സ്ക്വയർ, ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ത്രീ റൂട്ട് ത്രീ ബൈ ടു ആർ. സോ എക്സ് ഇസ് നത്തിങ് ബട്ട് റൂട്ട് ത്രീ ബൈ ടു ആർ. ഓക്കെ, റൂട്ട് ത്രീ ബൈ ടു ആർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സർക്കുലർ ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് എന്തായിരിക്കും എന്ന് നോക്കാം. ഫോർ ദിസ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ വി ടേക്ക് ഹിയർ തീറ്റ ഇസ് ടേക്കൺ ആസ് ആംഗിൾ എ ഓ പി ആൻഡ് പി ഇസ് എ പോയിന്റ് എക്സ് വൈ. ദെൻ ഹിയർ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് എക്സ് ഇസ് റൂട്ട് ത്രീ ബൈ ടു ആർ, വൈ എസ് ആർ ബൈ ടു ആൻഡ് ഒ പി എസ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദ ഫോർ അവർ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈൻ തീറ്റ സൈൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു വൈ ബൈ ആർ. ഹിയർ വൈ ഇസ് ആർ ബൈ ടു divided by r it is 1 by 2. cos 30 degree
is equal to x by r. Here x is root 3 r by 2 divided by r is root 3 by 2. So tan theta, tan 30 degree is the ratio of sine by cos 1 by 2 divided by root 3 by 2. So we will get 1 by root 3. And all the other angles, cosec, sec and cot are the reciprocals of cosec is the reciprocal of sine, so it is 2. Sec is the reciprocal of cos, it is 2 by root 3. Cot is the reciprocal of tan, so it is root 3. So these are the circular function values of the angle theta is equal to 30 degree or pi by 6 radians. ഇനി നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി സർക്കുലർ ഫംഗ്ഷൻ വാല്യൂസ് ഒന്ന് നോക്കാം. സപ്പോസ് ദിസ് ഇസ് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ആംഗിളിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടാണ് 30 ഡിഗ്രി, അപ്പോൾ രണ്ട് പാർട്ടാണ് 60 ഡിഗ്രി. സോറി, so this is 60 degree or 90 degree de moonil rendu bhagam alle, so pi by 3, pi by 6 in 2 times pi by 3 radians aanu nammalde angle theta. So our angle theta is angle AOP where A is on the initial ray and P is on the terminal ray, O being the vertex origin. Let P has the coordinates XY or that pair XY. Suppose we draw a right angle, a perpendicular from P to the initial ray. So clearly this is by properties of triangles, in this triangle POM, this angle is 30 degree. Since this is 60 and 90, this is 30 degree. So if we draw a line segment from P to the initial ray in such a way that this is this angle is also 30 degree, then we will get a triangle with this is also 60 degree, this is 60, this is 60, this is 60, this is also 60. So we get a ഗെറ്റ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡും ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള, ഈക്വൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ലെങ്ത് ആയിരിക്കും, ഈക്വൽ ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടുന്നു. അപ്പൊ ആ ലെങ്തിനെ നമുക്ക് സേ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ലെങ്തിനെ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആർ, സോ ദിസ് ഇസ് എക്സ് വൈ, ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. ദെൻ ബൈ പൈതഗോറസ് ലോ ആൻഡ് സിൻസ് ദിസ് ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദിസ് ഇസ് ഓൾസോ ആർ, this is also r, so that this is, since these angles are equal, this is these lengths are also lengths are equal, so x is r by 2, this is also r by 2. Then by Pythagoras law I can find what is y. Y is equal to root of hypotenuse square minus base square. Then we will get, as in the previous case, we will get 3 r square by 4, square root is root 3 r by 2, root 3 by 2 r. So this is root 3 by 2 r. Then namukku circular functions on ezhuthi nokkam. Circular functions in the values are endu varum. This is sine
sine 60 degree. Sine theta is y by r. So here y is root 3 r by 2 divided by r. We get root 3 by 2. Cos 60 is cos is x by r. So x is here, x is r by 2 divided by r. We get 1 by 2. Tan is sine by cos. So tan 60 is equal to root 3 by 2 divided by 1 by 2, that is root 3. And all the other trigonometric functions, cosec, sec and cot are the reciprocals. Cosec is the reciprocal of sine. So it is 2 by root 3. Sec is the reciprocal of cos, it is 2. And cot is the reciprocal of tan, it is 1 by root 3. So these are the circular function values of the angle theta is equal to 60 degree. നമ്മൾ പറഞ്ഞു നിർത്തിയത് കുറച്ച് സർട്ടൺ ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വാല്യൂസ് ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ആംഗിൾസ് ഇതൊക്കെയാണ്: 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഈ ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സൈൻ 0 0 ആണ്, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2 ആൻഡ് സൈൻ 91. ഇതിൽ ഈ സൈൻ വാല്യൂസ് അറിയാമെങ്കിൽ കോസ് വാല്യൂസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. സൈൻ 0 തന്നെയാണ് കോസ് 90, സൈൻ 90 തന്നെയാണ് കോസ് 0. ഈ 1 ആണ് ഇവിടെ വരിക, സൈൻ 90 ആണ് കോസ് 0, സൈൻ 0 ആണ് കോസ് 90. അപ്പം ഇതൊന്ന് റിവേഴ്സ് ചെയ്യാണ്, അതായത് ഇതിനെ നിങ്ങളൊരു ഡയഗണൽ പോലെ ആലോചിച്ചാൽ ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട്, ഇത് തമ്മിൽ ഒന്ന് മീൻസ് ഒരു മിഡ് പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും എന്നൊന്ന് ഓർത്താൽ, സൈൻ വാല്യൂസിൽ നിന്നെങ്കിൽ ഇതിൻ്റെ ഈ ടേബിൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇത് തന്നെ നിങ്ങൾക്കൊന്ന് ഈ മിഡ് പോയിന്റ് അങ്ങനെ തന്നെ എഴുതുന്നു, ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒന്ന് എന്ത് ചെയ്യണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്യണോ, അപ്പോൾ നിങ്ങൾക്ക് കോസിൻ്റെ ടേബിൾ കിട്ടും. ഓക്കെ, അപ്പോൾ സൈൻ്റെ ടേബിൾ അറിയാമെങ്കിൽ കോസിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ആ ടേബിൾ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്തിട്ട് കോസിൻ്റെ ടേബിൾ എഴുതാം. അപ്പോൾ സൈൻ്റെ ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്തവർക്ക് ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും, ഞാൻ യൂഷ്വലി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുക്കാറ് ഇങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ തന്നെ ഓർക്കണല്ലോ, ഒന്ന് ആലോചിക്കട്ടെ. 1/√2 √3. ആ യെസ്, ഞാൻ ചെയ്യുന്നത് 0 ഇങ്ങനെ ഓർത്തിരിക്കാൻ പറയാറുണ്ട്. ഈ ടേബിള് അവർക്ക് മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ഞാൻ പറയാറ് 0 1 2 3 4. ഈ ടേബിൾ മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് റൂട്ട് എടുത്തിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക. സൈൻ 0 √0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഇത് 1/2 ആണ്, √2/2 എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √2 × √2. അപ്പോൾ ഒരു √2 കട്ട് ചെയ്ത് പോയാൽ വോട്ട് വിൽ യു ഗെറ്റ് ഇസ് 1/√2. അത് √3/2 അങ്ങനെ തന്നെ എഴുതാം. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/2 ഇസ് 1. ഇങ്ങനെ ഓർത്തിരിക്കാൻ കുട്ടികളോട്, ഒട്ടും ഓർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അടുത്ത ടേബിള്, കോസിൻ്റെ ടേബിള് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ നടുക്കത്തെ മിഡ് പോയിന്റിനെ അങ്ങനെ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേംസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. മിഡ് പോയിന്റിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻസിൽ വരുന്ന ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കോസിൻ്റെ ടേബിൾ കേട്ടോ. അപ്പോൾ ഈ ടേബിൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ,
ഈ റേഡിയൻസിലാണ് പറയണമെങ്കിലും എന്താ ഡിഗ്രിയിലാണ് മെഷർ യൂണിറ്റ് പറയുന്നതെങ്കിലും ഈ സൈൻ വാല്യൂസും കോസ് വാല്യൂസും അറ്റ്ലീസ്റ്റ് ഇത്ര ആംഗിൾസിനെ നമ്മൾ അറിഞ്ഞിരിക്കണം.